Namaste. ഞാനാണ് അത് കഴിക്കാനുള്ള തിരക്കിലാണ്. അത് കുട്ടിട്ടാ വന്നല്ലേ. അപ്പൊ പക്ഷെ സന്തോഷമുള്ളൂട്ടോ എനിക്ക് തരാൻ. അതെ, ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഒരു ചെറിയ പേടിയുണ്ട്. എന്താ പ്രശ്നം? എന്താണ് പറഞ്ഞോളൂ, എന്നോട് പറഞ്ഞോളൂ. സീക്രട്ട് മലയാളത്തിൽ സംസാരിച്ചാൽ മതി, അത് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇംഗ്ലീഷ് സംസാരിക്കാം. എനിക്കാണോ മലയാളം അറിയാവുന്നത്? എന്ത് രസമായിട്ട് മലയാളം പറയുന്നത്? മലയാളമൊക്കെ സെറ്റ് അല്ലേ. ആ ശരിക്കും ഇത് എങ്ങനെ പഠിച്ചെടുത്തു? അത് കേട്ട് കേട്ട് പഠിച്ച്. എഴുതാനറിയാം? എഴുതാനറിയാം, അത് ആദ്യം പഠിച്ചു. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സംസാരിക്കാൻ പഠിക്കാൻ കുറച്ചും കൂടെ ഒരു 4 വർഷം ഏകദേശം എടുത്തായിരുന്നു. അവസാനം കുഴപ്പമില്ല. മോക്ക് മലയാളം അറിയോ? കൊച്ചു മോക്ക് മലയാളം അറിയോ? ഇല്ല, മലയാളം അറിയാം, പക്ഷെ മിക്സ്ഡ് ആയി പോയി മൊത്തത്തിൽ. ഞങ്ങള് സംസാരിക്കുമ്പോ ഇപ്പൊ ഇവള് മലയാളത്തിൽ സംസാരിച്ചാലും കൊച്ച് ഇംഗ്ലീഷ് തിരിച്ചു പറയും. അപ്പൊ അവസാനം ഇവള് ജർമ്മൻ ആക്കി. അപ്പൊ കൊച്ച് ജർമ്മൻ പഠിച്ചു, പക്ഷെ ഞാൻ ഇംഗ്ലീഷ് പറയും. എങ്ങനെയാ നിങ്ങളുടെ കണ്ടുമുട്ടിയതും? കുറച്ച് കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാം. അമ്മ ഇതിനകത്ത് ഇടപെട്ടതും അമ്മ കല്യാണം കഴിപ്പിച്ച് തന്നതും ഒക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഒത്തിരി അറിയത്തില്ല. ഇച്ചിരി ഒന്ന് പറയാമോ? ആക്ച്വലി ഞാനും മറന്നുപോയി. അത് വെറുതെ, ഇത് ചുമ്മാ നമ്പർ അല്ലേ. ഒരു സിനിമ ആക്കാനുള്ള ഒരു സ്റ്റോറി എന്റെ ആശ്രമത്തിലായിരുന്നു. ആശ്രമത്തിൽ വന്ന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അമ്മനോട് ചോദിച്ച് പിന്നെ ആരിഷ്ടപ്പെട്ടു, എങ്ങനെ ഇഷ്ടപ്പെട്ടു, ആരാരെ ചോദിച്ചു, ഇതൊക്കെ അല്ലേ ഞാൻ കാര്യം. ഇതെന്തുവാ, ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. നമ്മളായിരിക്കുമല്ലോ പുറകെടുക്കണം, അത് പറയാനൊരു പ്രയാസം. ഓക്കെ, വന്ന് പറഞ്ഞു ഇഷ്ടാന്നുള്ള. ഞങ്ങള് അമ്മനോട് ചോദിച്ചു, അപ്പൊ അമ്മ കെട്ടു ഇത് ചെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ പുള്ളിക്കാരത്തി ഓടിപ്പോയി അമ്മയോട് പറഞ്ഞോ? അതായത് ഇങ്ങനെ വന്ന് എന്നോട് പറഞ്ഞെന്ന്. ഓടിപ്പോയി പറഞ്ഞു വരണ്ടോ? കാരണം അത് നടക്കൂല എന്നുള്ളൊരു സ്ഥാനത്തിൽ ഞാനിത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ആയിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് അമ്മ പറഞ്ഞത് യു ഇന്ററാക്ട് കൊറേ നാൾ, ജസ്റ്റ് സീ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. സീരീസ് ഓഫ് നൈരാശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേറൊരു പാത്തിലേക്ക് പോവാണ്. ഓക്കെ, ഇതിന് മുന്നേ രാഹുലിനെ കുറിച്ച് അറിയും, അതൊക്കെ ചെയ്യായിരുന്നു. യു നോ ഹിസ് ബാക്ക്ഗ്രൗണ്ട്, ഹീസ് എ മ്യൂസിക് ഡയറക്ടർ ആൻഡ് എവരിതിങ്. ആ സമയത്ത് അത്ര അറിഞ്ഞില്ല, ഈ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി ചെയ്തായിരുന്നു എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. ഇഷ്ടാ മ്യൂസിക്? ഇഷ്ടം, ഭയങ്കര ഇഷ്ടം.